നമസ്കാരം. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണത്തിന്റെ ദുരൂഹത നീക്കാൻ ഇനി സിബിഐ. സുശാന്തിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവിട്ടു. കേസുമായി സംബന്ധിച്ച എല്ലാ രേഖകളും തെളിവുകളും സിബിഐക്ക് കൈമാറാൻ മഹാരാഷ്ട്ര സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. അതേസമയം തനിക്കെതിരായ എഫ്ഐആർ പാട്നയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടി റിയ ചക്രവർത്തി സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ്. സുശാന്തിന്റെ പിതാവിന്റെ പരാതിയിൽ ബീഹാറിൽ രജിസ്റ്റർ ചെയ്ത കേസ് കോടതി അംഗീകരിച്ചു. റിയ ചക്രവർത്തിയും കുടുംബങ്ങളും സുശാന്തിനെ വഞ്ചിച്ചതായും മാനസികമായി പീഡിപ്പിച്ചതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സുശാന്തിന്റെ അക്കൗണ്ടിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തതായും പരാതിയിൽ പറഞ്ഞിരുന്നു. സുശാന്തിന്റെ പിതാവിന്റെ ഹർജി ശരിയാണെന്നും ബീഹാറിൽ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിക്കാൻ സംസ്ഥാനത്തിന് സിബിഐയോട് ആവശ്യപ്പെടാമെന്നും സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. മുംബൈ പോലീസ് ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെയാണ് അന്വേഷണം നടത്തുന്നത്. ഇതുവരെ എഫ്ഐആർ പോലും മുംബൈ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. കേസിൽ റിയ ചക്രവർത്തിയുടെ റോൾ മനസ്സിലാകുന്നില്ല. സാക്ഷിയോ പ്രതിയോ പരാതിക്കാരിയോ അല്ല. എന്നിട്ടും കേസ് മുംബൈയിലേക്ക് മാറ്റണമെന്ന് അവർ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. അതേസമയം ജൂൺ 8 മുംബൈ മലാഡിയിലെ കെട്ടിട സമുച്ചയത്തിൽ നിന്നും വീണു മരിച്ച സെലിബ്രിറ്റി മാനേജർ ദിഷ സാലിയയും അന്തരിച്ച സുശാന്തുമായുള്ള വാട്സ്ആപ്പ് ചാറ്റിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നു. അതിനിടെ സുശാന്തിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ ജൂൺ 14 സുശാന്തിന്റെ വീട്ടിലെത്തിയ അപരിചിതയായ യുവതിയെ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞു. നീലയും വെള്ളയും വരകളുള്ള ടീഷർട്ട് ധരിച്ച് ബാരിക്കേഡുകൾ മറികടന്ന സുശാന്തിന്റെ വീട്ടിലേക്ക് പോകുന്ന പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതേസമയം സുശാന്ത് വിഷാദ രോഗിയായിരുന്നുവെന്ന കാമുകി റിയ ചക്രവർത്തിയുടെ വാദങ്ങളെ പൊളിച്ചെഴുതുന്നതാണ് വാട്സ്ആപ്പ് സന്ദേശങ്ങൾ. മുൻ മാനേജർ ദിഷ സാലിയയുമായി സുശാന്ത് അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നതായും ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. പ്രൊഫഷണൽ കാര്യങ്ങൾ ഇരുവരും പരസ്പരം കൈമാറിയിരുന്നു. ദിഷയുടെ അവസാന നാളുകളിലും സുശാന്തിന്റെ PR വർക്കുകൾ അവർ നിർവഹിച്ചിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ വരെയുള്ള ചാറ്റുകളാണ് പുറത്തായത്. ഏപ്രിലിൽ ഏതാനും ടെലിവിഷൻ പരസ്യങ്ങളിലേക്ക് സുശാന്ത് കരാർ ചെയ്യപ്പെട്ടതായി ചാറ്റുകളിൽ സൂചനയുണ്ട്. കൂടാതെ സുശാന്തിന്റെ കാമുകി റിയ ചക്രവർത്തിയുടെ സഹോദരൻ ഷോവിത് ചക്രവർത്തിയുടെ കാമുകി ജമീല കൊട്ടുവാലയാണ് CCTV ദൃശ്യങ്ങളിലെ യുവതിയെന്ന് തിരിച്ചറിഞ്ഞു. സുശാന്തിന്റെയും റിയ ചക്രവർത്തിയുടെയും വാട്സ്ആപ്പ് ചാറ്റിൽ ജമീലയെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. മാസ്ക് ധരിച്ച് സുശാന്തിന്റെ വീട്ടിലെത്തിയ യുവതിക്ക് സുശാന്തിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ അഭ്യൂഹം പരന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് യുവതിയെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. അതേസമയം സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണത്തെക്കുറിച്ച് സിബിഐ അന്വേഷിക്കുമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ ബോളിവുഡ് സ്വാഗതം ചെയ്തു. തുടർന്ന് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തിയ SSR വാരിയേഴ്സിന് അഭിനന്ദനങ്ങൾ അറിയിച്ച് നടൻ അക്ഷയ് കുമാറും കങ്കണ റാണോത്തും രംഗത്തെത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ മൊബൈൽ TV, കൊച്ചി.